ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു വണ്ടി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വണ്ടിയുടെ കാർ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലത്തെ ഒരു നമ്പർ വെച്ച് നിങ്ങൾക്ക് ആ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അതിന്റെ ഓണറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. നിങ്ങളിപ്പോ ഈ ഒരു പോലീസ് വണ്ടി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വണ്ടിയുടെ ഓണറിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. അതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പൊ സമയങ്ങളിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നമ്മെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് കാർഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. കാർഇൻഫോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇട്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് 8 MB വരുന്നുള്ളൂ. ഒരു 8 MB നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വരാൻ നല്ലൊരു ആപ്പാണ്. നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമുള്ളത്, നിങ്ങൾക്ക് അബ്രോഡായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇതിൽ പരസ്യങ്ങൾ കുറച്ചുണ്ടാവും. നിങ്ങൾ ആ സെക്കൻഡ് ആയിട്ട് വരും. നിങ്ങൾ ഓരോ തവണ ഓരോ ഫീച്ചർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരും. അപ്പം നമ്മളിവിടെ ഈ ഒരു കാർഇൻഫോ ആപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് RC സെർച്ച് എന്ന് പറഞ്ഞ മെയിൽ കാണാം. ഈ ഒരു RC സെർച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി നമ്പർ, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി നമ്പർ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വണ്ടി നമ്പറോ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എക്കോ സ്പോട്ട് തന്നെയാണ്. ഒരു സിൽവർ കളർ എക്കോ സ്പോട്ടാണ്. നമുക്ക് കളർ വ്യത്യാസം വരും. മാത്രമല്ല ഇവിടെ നമുക്ക് ആ വണ്ടിയുടെ ഇൻഫർമേഷനൊക്കെ കിട്ടും. നമുക്ക് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ ഓരോ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കിട്ടും. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടിയുടെ പ്രൈസും അതേപോലെ തന്നെ ഓരോ ഇൻഫർമേഷനും ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വണ്ടിയുടെ ആ സെയിം വണ്ടിയല്ല, പക്ഷെ ആ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു മോഡൽസിന് എത്ര പ്രൈസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ഓരോ ഇൻഷുറൻസ് മാത്രമല്ല നമുക്കിവിടെ ഇൻഷുറൻസും ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു വണ്ടിയുടെ ഇൻഷുറൻസും ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഇൻഷുറൻസ് എവിടെ എക്സ്പയർ ചെയ്യുക അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഇൻഫോ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു വണ്ടി ഓടുന്ന ഡേറ്റ ടൈം അതിൻ്റെ ഇൻഷുറൻസൊക്കെ കവർ ചെയ്യുന്ന ആ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ആ ഡേറ്റ RTO ഓഫീസിലേക്ക് പോകും. അപ്പോൾ ആ ഒരു RTO ഓഫീസിൽ നിന്നാണ് ഈ ഒരു കാർഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്പിന് ഡേറ്റ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഓരോ പെട്രോളിൻ്റെ ന്യൂസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സെലിബ്രിറ്റീസിൻ്റെ കാർ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ട് വാങ്ങാൻ നല്ല കാർസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ അടിയിൽ ബൈക്സിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കുറേ കമ്പനികളുടെ ഓരോരോ ബൈക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓരോ ബൈക്കിൻ്റെ മോഡൽ എടുത്തിട്ട് നോക്കാം അതിൽ ഏതൊക്കെ വണ്ടിയുണ്ടെന്നൊക്കെ. അങ്ങനെ വളരെ നല്ലതാണ് കാർസിൻ്റെ ഓപ്ഷൻ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ടൊയോട്ടയുടെ നിങ്ങൾക്ക് എക്ടിവസ് അങ്ങനെയുള്ള കുറേ വണ്ടികളുടെ ഇൻഫർമേഷൻ, ഇന്നോവ അങ്ങനെയുള്ള കുറേ വണ്ടികളുടെ കറൻറ്റ് പ്രൈസും അതേപോലെ തന്നെ ഓടാനും ഉദ്ദേശിക്കുന്ന സംഗതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഓരോ ന്യൂസും കാണാം. ഇപ്പോൾ കാർസിനെ പറ്റി, ഇപ്പോൾ പോലീസ് കേസായ കാർസ്, അതേപോലെ തന്നെ RTOയുടെ ന്യൂസും കാർസിൻ്റെയും ബൈക്സിൻ്റെയും ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാല്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ വണ്ടി നിങ്ങളുടെ റീസെല് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ വണ്ടി നിങ്ങൾക്ക് സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രൈസ് കിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ബ്രാൻഡ് നമ്പർ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോഡലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ കാൽക്കുലേറ്റ് വാല്യൂ കൊടുത്തു ഇത് ഏതൊരു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രൈസാണ് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ സെൽ മൈ കാർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് സെൽ ചെയ്യാനായിട്ടുള്ള സ്യൂട്ടബിൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആളെ കണ്ടുപിടിക്കാൻ പറ്റും സ്ഥലമൊക്കെ അനുസരിച്ച്. അപ്പോൾ അത് വേറൊരു വെബ്സൈറ്റിലേക്കാണ് റീഡയറക്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഗുഡ് ബൈ.